ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ആഗോളസഭയിൽ ബൈബിൾ ഞായർ ജനുവരി 26 ദൈവവചനം കൂടുതൽ പഠിക്കുവാനും വിചിന്തനം ചെയ്യുവാനും പങ്കുവയ്ക്കുവാനുമായി ജനുവരി 26 ആഗോളസഭയിൽ ബൈബിൾ ഞായറായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. പ്രസ്തുത ദിവസം വിശുദ്ധ ഗ്രന്ഥം ഊർജ്ജസ്വലമായി പഠനം നടത്താൻ വേണ്ടി രൂപതകളും ഇടവകകളും വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും വേണം. ബഹുഭൂരിപക്ഷം കത്തോലിക്കർക്കും ബൈബിൾ ആഴത്തിൽ അറിയാത്തതിനാൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകാൻ ശ്രമിക്കേണ്ടതുണ്ടെന്ന് നവസുവിശേഷവൽക്കരണത്തിനായുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ പ്രസിഡന്റ് റിനോ ഫിഷിച്ചെല്ല വത്തിക്കാൻ ന്യൂസിനോട് പാപ്പയുടെ പ്രഖ്യാപനം വന്നതിനു ശേഷം പറഞ്ഞിരുന്നു. ഭ്രൂണത്തിലെ ഓരോ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന ഗർഭച്ഛിദ്ര രീതി നിരോധിക്കുവാൻ അമേരിക്കൻ സംസ്ഥാനം. 13 മുതൽ 27 ആഴ്ച വരെ പ്രായമുള്ള ഭ്രൂണങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ഡയലേഷൻ ആൻഡ് ഇവാക്വേഷൻ അബോർഷനുകൾ എന്ന ക്രൂരമായ ഭ്രൂണഹത്യയെ നിരോധിക്കുന്ന ബിൽ മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കൻ സംസ്ഥാനമായ നെബ്രാസ്കയുടെ നിയമനിർമ്മാണ സഭയിൽ ജനുവരി 8 സ്റ്റേറ്റ് സെനറ്റർ സൂസന്ന ഗെയ്സ്റ്റാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ഡിസംബേഴ്സ്മെന്റ് അബോർഷൻസ് എന്ന ബില്ലിൽ പറയുന്ന ഡയലേഷൻ ആൻഡ് ഇവാക്വേഷൻ മാർഗത്തിലൂടെ അബോർഷൻ ചെയ്യുന്ന ഡോക്ടർമാർക്കാണ് വിലക്കുള്ളത്. ഫെമിനിസ്റ്റ് തീവ്രവാദം. ദേവാലയങ്ങളിൽ നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഫെമിനിസ്റ്റ് സംഘടന. ജർമ്മനിയിലെ ദേവാലയങ്ങൾക്ക് നേരെ സമീപകാലത്ത് നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തീവ്രവാദ നിലപാട് പുലർത്തുന്ന സ്ത്രീപക്ഷവാദി സംഘടന രംഗത്ത്. പ്രോലൈഫ് മാധ്യമപ്രവർത്തകൻ ഗുന്നാർ ഷൂംപെലിയൂസിന്റെ കാർ അഗ്നിക്കിരയാക്കിയതും 2 ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഫെമിനിസ്റ്റ് ഓട്ടോണോമസ് ഗ്രൂപ്പ് എന്ന സംഘടനയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തെ മികച്ച അധ്യാപകൻ ബ്രദർ തബിച്ചി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. ലോകത്തെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള ഗ്ലോബൽ ടീച്ചർ പ്രൈസ് പുരസ്കാരം നേടിയ ഫ്രാൻസിസ്കൻ സന്യാസി പീറ്റർ തബിച്ചി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. ജനുവരി 8 പാപ്പയുമൊത്തുള്ള ചിത്രം ബ്രദർ പീറ്റർ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത്. സാന്താ മാർത്തയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പാപ്പ തന്നോട് പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ചെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. തിരികെ തനിക്കും എല്ലാ അധ്യാപകർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അഭ്യർത്ഥിച്ചെന്നും ട്വിറ്ററിൽ പറയുന്നു. ഫാദർ ടോമിന്റെ മോചനത്തിനായി നിർണായക ഇടപെടൽ നടത്തിയ ഒമാൻ ഭരണാധികാരി ഇനി ഓർമ്മ. യമനിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കിടെ തീവ്രവാദികൾ ബന്ധിയാക്കിയ മലയാളി വൈദികനായ ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് ശക്തമായ ഇടപെടൽ നടത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ക്വാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് ഇനി ഓർമ്മ. അർബുദബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. 2017 സെപ്റ്റംബർ 12 ഫാദർ ടോം ബന്ധികളുടെ ഇടയിൽ നിന്നും മോചിക്കപ്പെട്ടത്. കപടമതേതരത്വം പൊതുസമൂഹത്തിന് ആപത്ത്. സീറോ മലബാർ യുവജന സംഘടന. കേരളത്തിൽ പ്രണയങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നത് പൊതുസമൂഹം ഗൗരവപൂർവ്വം കാണണമെന്നും കപടമതേതരത്വം പൊതുസമൂഹത്തിന് ആപത്താണെന്നും സീറോ മലബാർ യുവജന സംഘടന. സൗഹൃദം കാണിച്ച് കൂട്ടുകൂടുകയും പ്രണയം നടിച്ച് വശീകരിക്കുകയും പീഡിപ്പിക്കുകയും അവസാനം കൊന്നുതള്ളപ്പെടുകയും ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നത് ആശങ്കപ്പെടുത്തുന്നു. ഒട്ടുമിക്ക സംഭവങ്ങളുടെയും അറ്റത്ത് ക്രൈസ്തവ പെൺകുട്ടികളാണെന്നത് ഉത്കണ്ഠയോടെയാണ് ക്രിസ്തീയ സമൂഹം നോക്കിക്കാണുന്നത്. നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം. സീറോ മലബാർ സിനഡ്. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് രാജ്യത്ത് നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെന്ന സീറോ മലബാർ സഭാ സിനഡ് ആവശ്യപ്പെട്ടു. സിനഡിന്റെ 2 ദിവസമാണ് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നത്. ഭാരതത്തിന്റെ പവിത്രമായ ഭരണഘടന അവികലമായി പരിരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നിയമനിർമ്മാതാക്കൾ ശ്രദ്ധിക്കണം. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമായ മതേതരത്വം ഈ നിയമം മൂലം സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കാൻ ഇടവരരുത്. നിങ്ങൾ ദൈവസന്നിധിയിലാണെന്ന അവബോധം ഉണ്ടാവുക. വിശുദ്ധ മറിയം ത്രേസ്യ. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.